ഭാര്യാപിതാവിൽ നിന്ന് 108 കോടി രൂപ തട്ടിയെടുത്ത ഒരു ബഹുമിടുക്കൻ മരുമകൻ്റെ കഥ ഞാൻ വീഡിയോയിലൂടെ ഇതിനു മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ നട്ടലിലുള്ള ഗോവ പോലീസ് ഉള്ളതുകൊണ്ട് ഹാഫിസ് കുതിരോളി എന്ന അയാൾ കസ്റ്റഡിയിലായി. പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഗോവയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ കഥ ഒന്നുകൂടി പറയേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ. കണ്ടാൽ യോഗ്യതയും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവും അത് അവതരിപ്പിക്കാനുള്ള മിടുക്കുമൊക്കെ ഉണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് കുറേ പേരെ ചിലർക്കൊക്കെ പറ്റിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ പിന്നീട് കാലമങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരാൾക്കും ഒരിടത്തും എല്ലാ ഫ്രോഡുകളും ചെയ്ത് ജീവിക്കുക അസാധ്യമായിത്തീരും. ഒരുപക്ഷെ ഹാഫിസ് കുതിരോളി വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്ത് ലാഹർ ഹസൻ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരു പാവം വിശ്വാസിയായ മനുഷ്യനെ ഒന്ന് മുതലെടുക്കാമെന്നും മുതലാക്കാമെന്നുമൊക്കെയാണ് മോഹിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൾ ഹാജിറയെ വിവാഹം ചെയ്ത ശേഷം മരടിലും ബംഗളൂരുവിലുമൊക്കെയായി നിരവധി പദ്ധതികളുടെ പേര് പറഞ്ഞും പല കാര്യങ്ങളിലും കാശ് ആവശ്യമുണ്ടെന്നും തൻ്റെ ജീവൻ അപകടത്തിലാണെന്നുമൊക്കെയുള്ള പല സംഗതികളും ചൂണ്ടിക്കാട്ടി ജീവിതം മുഴുവൻ ഒരാളിനെ പറ്റിച്ചും തേച്ചും ഊഞ്ഞാലാട്ടിയും ജീവിക്കാം എന്ന് കരുതിയാണ് ഒരു മനുഷ്യനിൽ നിന്ന് 108 കോടി രൂപ NRI അക്കൗണ്ട് വഴി വാങ്ങി കബളിപ്പിച്ചത്, ചതിച്ചത്, വഞ്ചിച്ചത്. ഒരു ഘട്ടത്തിൽ ഈ പിതാവും മകളുമൊക്കെ തിരിച്ചറിയുന്നു ഇവൻ ഈ കാണുന്ന സൗന്ദര്യങ്ങൾക്കപ്പുറത്ത് കാണാത്ത മനസ്സ് അത്രമേൽ നികൃഷ്ടവും നീചവുമാണെന്ന്. അങ്ങനെ അവർ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങാൻ തയ്യാറാകുന്നു. 108 കോടി രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്ന ആ തുകയുടെ വലിപ്പം കൊണ്ട് തന്നെ അത് വല്ലാത്ത ചർച്ചയാവുകയുണ്ടായി. കബളിപ്പിക്കലും പറ്റിക്കലും തേക്കലുമൊക്കെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ പുതുമയുള്ള കാര്യമല്ല. അതേതവസരത്തിൽ എവിടെയാണോ നനവുള്ളത് ആ നനവ് കുഴിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിത്രമേൽ കുഴൽക്കിണർ ഒരാളിൻ്റെ നെഞ്ചത്തിറക്കി ജീവിക്കാമെന്നുള്ള മോഹം കൊണ്ട് ഒടുവിൽ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഇനിയൊരിക്കലും ഇത് വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്ന് അദ്ദേഹം കേസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോയെങ്കിലും കേരളത്തിലെ പോലീസിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടത്ര സഹായം കിട്ടിയില്ല. ഒടുവിൽ ഗോവ പോലീസാണ് തൻ്റെ ഇടം കാണിച്ചത്. കാരണം ഗോവ ഇൻകം ടാക്സ് കമ്മീഷണറുടെ പേപ്പറുകൾ വ്യാജമായി ഉണ്ടാക്കി ഇൻകം ടാക്സിൽ അടയ്ക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞുൾപ്പെടെയാണ് പല തട്ടിപ്പുകളും നടത്തിയത്. അതുകൊണ്ട് ഗോവ പോലീസ് ഹാഫിസ് കുതിരോളിയെ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഗോവയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടിലേക്ക് വന്ന 108 കോടി രൂപ ഏത് വഴിക്കൊക്കെയാണ് പോയതെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ലാഹർ ഹസൻ്റെ മകൾ ഇപ്പോൾ വിവാഹമോചന പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ ഹാഫിസ് കുതിരോളിയുടെ ഭാര്യ DGP കത്ത് നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഒന്ന് ഓർത്തു നോക്കൂ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഇനി യാതൊരു ഗതിയും പരഗതിയും ഇല്ലെങ്കിൽ അയാളുടെ ചെലവിലങ്ങ് കഴിയാം എന്ന് മോഹിച്ചാൽ പോലും അത്രമേൽ തെറ്റല്ല. എന്തെന്ന് വെച്ചാൽ ഇതുപോലെ വാങ്ങിക്കൊടുത്തു എന്നുള്ളൊരു ഏർപ്പാടില്ലെങ്കിലും ഭക്ഷണവും ചികിത്സയും വസ്ത്രവുമൊക്കെ ചിലപ്പോൾ മനസാക്ഷിയുള്ളവർ വാങ്ങിക്കൊടുത്തെന്ന് വരും. പണ്ടെവിടെയോ ഒരു ഭർത്താവ് വീട്ടിലെഴുതിയത്രേ ഭാര്യ വീട് പരമാനന്ദമെന്ന്. അപ്പോൾ അതിൻ്റെ അടിക്ക് സഹികെട്ട് ഭാര്യാപിതാവ് കുറിച്ചു വെച്ചത്രേ പലനാളാകുമ്പോൾ പട്ടിക്ക് തുല്യംന്ന്. കുറേ പേരെങ്കിലും അങ്ങനെയുണ്ട്. ഈ ഭാര്യാപിതാക്കന്മാരുടെ കുടുംബവും സ്വത്തും മുതലും കണ്ട് അതിൽ ആണ്ട് പൂണ്ടിറങ്ങി അതുപയോഗിച്ച് ഒരു പണിയും ചെയ്യാതെ ജിമ്മും ചെയ്ത് രോമങ്ങളുമൊക്കെ മിനുക്കി സുന്ദരക്കുട്ടപ്പന്മാരായി നടന്ന് അവരെ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ. യോഗ്യതയില്ലാത്ത നാണക്കേട് തോന്നേണ്ട നട്ടെല്ലാണ് ശരീരത്തിലുള്ളതെന്ന് അവർ മനസ്സിലാക്കിയിരിക്കണം. ഇയാൾ അതുപോലുമല്ല. അതിൻ്റെ ഒരു പടി കൂടി കടന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രമേൽ തുക ഈ പറയുന്നത് പറ്റിച്ചെടുക്കണമെങ്കിൽ എത്രമേൽ പാവങ്ങളായിരിക്കും ഇതിത്രയും നൽകിയ ഈ ഭാര്യാപിതാവും കുടുംബമെന്നും പ്രത്യേകം ഓർക്കാവുന്നതേയുള്ളൂ. ഏതായാലും ഇത്രയുമെങ്കിലും നടന്നല്ലോ എന്ന സന്തോഷത്തിലാണ് ലാഹിർ ഹുസൈൻ. ഇതുപോലെ ജീവിക്കുന്നവർക്കൊരു പാഠമാകണം. ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും ഇത്രയും നാൾ എടുത്തു ഗോവ പോലീസ് വേണ്ടി വന്നു ഇതിന് നടപടിയെടുക്കാനെന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നത് കൂടി ഇരിക്കട്ടെ. 108 കോടിയിൽ ചില്ലറ കോടി വാരി വിതറിയാൽ
ഒന്നാമത് അവൻ അധ്വാനിച്ച പണമല്ല. അതുകൊണ്ട് തന്നെ വാരി വിതറിയാൽ എവിടെയൊക്കെ തടയാമെന്നും തടസ്സപ്പെടുത്താമെന്നുമൊക്കെ നന്നായി അറിയാമായിരിക്കും. അതുകൊണ്ടുകൂടിയാകണം ഇതിങ്ങനെയായിത്തീർന്നത്.